കേരളീയ നവോത്ഥാന മുന്നേറ്റ ചരിത്രങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്ക് അതുല്യമാണെന്ന് തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ചെറുവാടി ഹിൽടോപ്പ് പബ്ലിക് സ്കൂളിന്റെ അംഗീകാര പ്രഖ്യാപനവും പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളീയ നവോത്ഥാന മുന്നേറ്റ ചരിത്രത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്ക് അതുല്യമാണെന്ന് തുറമുഖം മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ചെറുവാടി ഹിൽടോപ്പ് പബ്ലിക് സ്കൂളിന്റെ അംഗീകാര പ്രഖ്യാപനവും പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടച്ചുപൂട്ടാനായി വിധിയെഴുതിയ നിരവധി സ്കൂളുകളാണ് LDF സർക്കാരിൻ്റെ ഇടപെടൽ മൂലം മുന്നേറ്റപാതയിലെത്തിയതെന്നും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ പോലും ലഹരി അടക്കമുള്ള ചതിക്കുഴികളിൽ വീഴുന്ന പുതിയ കാലത്ത് മൂല്യാധിഷ്ഠിത ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ചെറുവാടി ഹിൽടോപ്പ് പബ്ലിക് സ്കൂളിൻ്റെ അംഗീകാര പ്രഖ്യാപനവും പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനവും നടന്നിരിക്കുന്ന ധൈര്യവേദിയിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ശാക്തീകരണ വഴി സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ നാഴികകല്ലായി തുടക്കം കുറിക്കപ്പെട്ട അൽപനാത്തിനും വൈജ്ഞാനിക ഭൂപടത്തിനും തങ്കരുതികളാൽ തുന്നിച്ചേർക്കപ്പെട്ട സ്ഥാപനം തന്നെയാണ്. ചരിത്രപരമായ കാരണങ്ങളാൽ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നടത്തിയ വൈജ്ഞാനിക മുന്നേറ്റങ്ങൾ നിസ്തുലമായിരുന്നു. വൈദേശികാധിപത്യത്തിനെതിരായ പോരാട്ടങ്ങൾ സർവമേഖലയിൽ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും അത് പ്രതിഫലിക്കപ്പെടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് കരിക്കുലത്തിൻ്റെ മറവിൽ നടന്ന സാംസ്കാരികാധിനിവേശം അന്നത്തെ വിദ്യാഭ്യാസ രീതികളോട് അകരം പാലിക്കാൻ ദേശസ്നേഹികളെ നിർബന്ധരാക്കി എന്നത് മറ്റൊരു വസ്തുതയാണ്. സ്കൂൾ മാനേജർ ഡോക്ടർ എം അബ്ദുൾ അസീസ് ഫൈസി അധ്യക്ഷത വഹിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് ഉന്നത വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സമിതി ചെയർപേഴ്സൺ വി പി ജമീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ പി സൂഫിയാൻ, വാർഡ് മെമ്പർ മറിയാംകുട്ടി ഹസൻ, സ്കൂൾ പ്രിൻസിപ്പൽ ജിൽഷാദ് കുണ്ടുങ്ങൽ മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.